ഫാമിലി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും അപ്പം നമ്മളിത് പനിക്കൂർക്ക പൂച്ചയായിട്ടാണ് കേട്ടോ അതിനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പൂച്ചമ്മ ഞങ്ങൾ പോയ പുറകെ ഞാൻ അടുത്തോട്ട് വന്നു അപ്പം ഞാൻ ഈ ഇലയൊക്കെ പറിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് പനിക്കൂർക്ക ഇല വെച്ചിട്ടാണ് നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇലക്കറികളുടെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഡേ ഫൈവിലാണ് നമ്മൾ പനിക്കൂർക്ക ഇലയാണ് ഇത് അപ്പൊ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലോ ഒന്ന് ആവി പിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് കുടിക്കാനോ ഒക്കെ അങ്ങനെ എല്ലാ തരത്തിലും ഹെൽത്തി ആയിട്ടുള്ള ആ പനിക്കൂർക്ക അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ പനിക്കൂർക്ക ഇല സൂപ്പർ സാധനമാണ് ഇതെല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഒരു സാധനമാണ് അപ്പോൾ ഞാനിതെല്ലാം പറിച്ചെടുക്കട്ടെ എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇത് വെച്ചിട്ട് ഞാനൊരു ചമ്മന്തിയാണ് ഒരു കിടക്കാച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പറിച്ചെടുത്തിരിക്കുന്ന ഇലയെല്ലാം ഞാൻ അടത്തി എടുക്കുക കേട്ടോ ആ ഞെട്ടൊക്കെ മാറ്റി ഞെട്ടിട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞെട്ടൊക്കെ മാറ്റി ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇനി നല്ല രീതിയിൽ കഴിയെടുക്കണം അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുമാത്രമല്ല നമ്മുടെ പനിക്കൂർക്ക ഇല വെച്ചിട്ട് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ഡിഷസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചമ്മന്തി ആവുമ്പോൾ പിന്നെ ഓയിലില്ല ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചമ്മന്തി ആയാലോ നമ്മൾ തോരനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന എൻ്റെ കൂടെ അനു ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വറ്റൽ മുളക് പിന്നെ ആവശ്യത്തിന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പനിക്കൂർക്ക ഇല തന്നെയാട്ടോ അപ്പോൾ നമ്മുടെ പനിക്കൂർക്ക നമുക്ക് അരിഞ്ഞിടാം അരിഞ്ഞോ നമുക്ക് കൈകൊണ്ട് പിച്ച് കീറിയിട്ടാലും മതി കേട്ടോ അരിയേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ ഇത് ഇച്ചിരി വലിയ ഇലയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം അരിഞ്ഞെടുത്തത് പിന്നെ ഈ ഇല നമ്മൾ കഴുകുമ്പോൾ ശരിക്കും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം കഴുകാൻ കാരണം നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും വല്ല എട്ടുകാലിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാണിയുടെയൊക്കെ അവശിഷ്ടം ഉണ്ടെങ്കിൽ അതൊരു വിഷാംശം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായി കഴി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴിയെടുത്തത് ആനക്കൂട്ടി ഇവിടെ ഉള്ളിലൊക്കെ കളിക്കുക പനിക്കൂർക്കയില സൂപ്പർ ഐറ്റാട്ടോ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കണം ചമ്മന്തി നമുക്ക് വെറുതെ ഉണ്ട ചമ്മന്തി ആയിട്ട് എടുത്താൽ മതി നമുക്ക് ദോശയോ അപ്പോ എന്ത് ഫുഡിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാട്ടോ ടേസ്റ്റ് മാത്രമല്ല ഈ പനിക്കൂർക്ക ഇലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമുക്കിതെന്തായാലും ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ലീവ്സ് ഡേ ഫൈവില് ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ നമ്മുടെ മുറ്റത്തുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള സാധനം പനിക്കൂർക്ക ഇല കറിവേപ്പില ഉള്ളി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വറ്റൽമുളക് ഇത്ര ഐറ്റംസ് ആട്ടോ ആവശ്യത്തിന് തേങ്ങയെ മാത്രം എടുത്താൽ മതി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അത് ഞാനൊരു ജാർ എടുക്കട്ടെ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇടാം അപ്പോൾ ആദ്യം നമ്മുടെ ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്കിതിലോട്ട് ഇട്ടിട്ടേ നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വരാം നല്ല ചമ്മന്തി ഇത് അമ്മിക്കല്ലിലാണെങ്കിൽ ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ ആ അമ്മിക്കല്ല് വാടിച്ചിട്ട് അതിനകത്തൊരു കുറച്ച് ചോറും കൂടെയൊക്കെ ഇട്ട് ആ അമ്മിക്കല്ലിൽ തന്നെ വാടിച്ച് അങ്ങ് ഉണ്ട പിടിച്ച് കഴിക്കണം അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിട്ടിലനായിട്ടുള്ള നമ്മുടെ പനിക്കൂർക്ക ഇലയുടെ ചമ്മന്തി സെറ്റായിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാനിപ്പോ അരച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ആദ്യം ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ ഞാൻ ദേ ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാണ് അനുകൂട്ടിയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അനുകുട്ടി ഡെക്കറേറ്റ് ചെയ്യോ അതിന് ഞെട്ട ആദ്യം എടുത്തൊര പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല കുട്ടി ഇതും പറ്റുന്നില്ല അപ്പോൾ അതേ വേറെ വെച്ചിട്ട് അനുകൂട്ടി ക്രയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും പനിക്കൂർക്കയില ഉണ്ടാക്കി നോക്കണം കേട്ടോ അനു പരത്തിയത് കൊണ്ടാണ് നല്ല എന്താട്ടോ നല്ല സ്വാദോ നമ്മുടെ ചോറിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക